വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൊല്ലത്ത് ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിസ്മയുടെ സഹോദരനെതിരെ വിമർശനവുമായി ബിഗ് ബോസ് താരം ഷിയാസ് കരീം സ്വന്തം പെങ്ങൾ ക്രൂരമായ രീതിയിൽ പീഡനം അനുഭവിച്ച് ആത്മഹത്യ ചെയ്തിട്ട് കൃത്യം നാല് ദിവസം കഴിഞ്ഞ് വീഡിയോയൊക്കെ എടുത്ത് ബീജ്യമിട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു സഹോദരന് എങ്ങനെ കഴിയുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു മറ്റുള്ളവർക്കുള്ള സാമാന്യ ബോധം പോലും സ്വന്തം സഹോദരനില്ലേയെന്നും ഷിയാസ് കരീം വിമർശിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഷിയാസിന്റെ പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ സ്വന്തം പെങ്ങൾ ക്രൂരമായ രീതിയിൽ പീഡനം അനുഭവിച്ച് ആത്മഹത്യ ചെയ്തിട്ട് നാല് ദിവസം കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് ബീജമിട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു സഹോദരന് എങ്ങനെ കഴിയുന്നു ഞങ്ങൾക്കുള്ള ഒരു സാമാന്യമായ ബോധം പോലും സ്വന്തം സഹോദരനില്ലേ കേസിലെ പ്രതിയുടെ മുഖത്ത് ഈ ഇമോജി വെച്ച് പോസ്റ്റ് ഇടുന്നതാണോ പ്രതിഷേധം കുറച്ച് പക്വതെങ്കിലും കാണിക്കുക എന്നു മാത്രമേ പറയാനുള്ളൂ എന്റെ പെങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാൾക്കോ ആയിരുന്നു ഈയൊരു അവസ്ഥ വന്നതെങ്കിൽ അവനെ കണ്ട് നാല് അടി കൊടുത്തിട്ട് എന്റെ പെങ്ങളെ വിളിച്ചുകൊണ്ടുവന്നേനെ വിസ്മയോട് കാണിക്കുന്ന നീതികേട് തന്നെയാണ് ഇത്തരം പ്രവൃത്തികൾ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നും കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വിസ്മയ ജീവനോടെ ഇരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇത് അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരോട് അദ്ദേഹം ഒരു പബ്ലിക്കായി ഒരു വീഡിയോ യൂട്യൂബ് പോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിടുമ്പോൾ പല അഭിപ്രായങ്ങൾ ഉണ്ടാകും ാണ് എന്റെ അഭിപ്രായം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്റെ പെങ്ങളായിരുന്നു വിസ്മയുടെ സ്ഥാനത്ത് എങ്കിൽ എന്നാൽ ഇപ്പോഴിത് ഷിയാസിന് മറുപടിയുമായി വിജിത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബിൽ നിന്നും വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷമാണ് ഷിയാസിന് മറുപടിയുമായി വിജിത് രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഷിയാസ് പങ്കുവെച്ച വിമർശനക്കുറിപ്പിന് താഴെയായിട്ടാണ് വിജിത്ത് മറുപടി നൽകിയത് താങ്കൾക്കും സമൂഹത്തിനും തെറ്റായി തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് വിജിത്ത് പറഞ്ഞു വീഡിയോ പോസ്റ്റ് ചെയ്തത് താനായിരുന്നില്ലെന്നും തന്റെ സുഹൃത്താണ് അത് ചെയ്തതെന്നും വിജിത്ത് വ്യക്തമാക്കി മാധ്യമങ്ങളിലെ ചർച്ചകൾ അവസാനിക്കുമ്പോൾ തനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി തന്റെ പെങ്ങളെ സ്നേഹിക്കുന്നവർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടുമെന്ന കരുതിയാണ് അങ്ങനെ ചെയ്തതെന്നും അതിൽ തെറ്റുണ്ടെന്ന കരുതിയില്ലെന്നും വിജിത്ത് വിശദീകരിക്കുന്നു വിസ്മയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ നിങ്ങളെപ്പോലെയുള്ളവർ കൂടെ നിൽക്കുമെന്നും വിശ്വസിക്കുന്നുവെന്നും വിജിത്ത് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി